ബരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, അതായത് ദൈവം ആര് എന്ന്, പലപ്പോഴും ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ പിക്ചേഴ്സാണ് മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം സ്വന്തം സങ്കല്പങ്ങളിലാണ് അവർ ദൈവത്തെ കാണുന്നത്. ദൈവം അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ദൈവം ഇതിനോട് ചോദിക്കും, എന്നോട് കളിച്ചാൽ ദൈവം നിന്നെ വെറുതെ വിടില്ല, അഭിഷിക്തനെ തൊട്ടാൽ ദൈവം തട്ടിക്കളയും, ഇങ്ങനെയൊക്കെയുള്ള ദൈവസങ്കല്പങ്ങളാണ് പല ആൾക്കാർക്കും ഉള്ളത്. പ്രാകൃതമായ സങ്കല്പങ്ങൾ, അതായത് നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നൊരു ദൈവം, മനുഷ്യരുടെ കാര്യങ്ങളെ വലുതായി കാണുന്നൊരു ദൈവം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിശാചിനോട് പോരാടി കഷ്ടപ്പെടുന്ന ദൈവം, ഇങ്ങനെയൊക്കെയുള്ള പല സങ്കല്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ദൈവം ഒരു വിടുതൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ബ്രദറെ, പക്ഷേ പിശാച് സമ്മതിക്കുന്നില്ല. പിശാചിൻ്റെ പോരാട്ടം ഭയങ്കരമാണ്, അതുകൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ചെയ്യുക അത്രേ സഹോദരങ്ങളെ. ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ, അതെന്താ അവസ്ഥയാണ്? ഈ പിശാച് വിചാരിച്ചാൽ ദൈവത്തെ തടയാൻ പറ്റുമോ? നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ തടയുവാൻ പിശാചിനെങ്ങനെ സാധിക്കും? പിശാചിനതിനകത്ത് എന്താ കളി, എന്താ പങ്ക്? ഒന്നുമില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും പിശാചിനില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു എന്താ പറയുന്നത്, മനുഷ്യനേക്കാൾ താഴ്ന്ന രീതിയിൽ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സാത്താനെ പോലും ജയിക്കാൻ പറ്റാത്ത, അല്ലെ, നമ്മുടെ സഹായമില്ലാതെ സുവിശേഷം പറയാൻ പോലും പറ്റാത്ത ഒരാളുടെ അടുത്ത് സുവിശേഷം പറഞ്ഞെങ്കിൽ നമ്മൾ, ഞാൻ ചെന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ദൈവം. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഓ നിങ്ങൾ ഓർക്കണം, നിങ്ങളല്ലാതെ ദൈവത്തിന് വേറെ വഴിയില്ല. ദൈവത്തിനാണോ വഴിയില്ലാത്തത്? ദൈവത്തിന് വഴികൾ ഇഷ്ടം പോലെ തുറക്കാനും ഇല്ലാത്തടത്തുനിന്ന് വഴികൾ ഉണ്ടാക്കാനും പറ്റും. നമ്മൾ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ഗ്ലോറി മുഴുവൻ എടുക്കുന്നത്, ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. ദൈവം എനിക്ക് വലിയൊരു കൃപ തന്നു, ദൈവം എനിക്ക് കരുണ കാണിച്ചു, അവൻ്റെ കൂടെ നിൽക്കാൻ ദൈവം എന്നോട് കരുണ കാണിച്ചെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം എടുക്കാൻ പറ്റുന്ന വലിയ കരുണയാണ്. എന്നെപ്പോലൊരു പാപിയെ സംബന്ധിച്ച് വലിയൊരു കരുണ തന്നെയാണ്, കാരണം കർത്താവ് ഇത് അനുവദിച്ചതിനെ ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് തന്നെ കാണുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ്, ബൈബിൾ എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്, അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്രോസ്പെരിറ്റി ദുരുപദേശകർ, നാളെ നിങ്ങൾക്ക് സമ്പത്ത് വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ദുരുപദേശകരുടെ വലയിൽ നമ്മളിൽ പലരും പെട്ടുപോകുന്നത്. കാരണം സമ്പത്താണ് അവരുടെയും ഇവരുടെയും എല്ലാവരുടെയും ആഗ്രഹം. സമ്പത്ത് വരുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ഭക്തരായി മാറുന്നു. ഇത് തികച്ചും ദൈവത്തെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഗോഡ് ഈസ് എബവ് എവറിത്തിങ് എവറി വൺ. ദൈവത്തിന് തുല്യമായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്ന് കാണുന്നത് ദൈവത്തിൻ്റെ ഒരു വേറെ ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഇത് നമുക്ക് നമ്മളിലേക്ക് കർത്താവ് പകരുന്ന സ്വഭാവം തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവുമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധതയും വിശ്വസ്തതയുമാണ്. ദൈവത്തിൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും. ദൈവം എപ്പോഴും സത്യം മാത്രം പറയുന്ന ആളാണ്. ദൈവത്തിൽ അസത്യമില്ല. എപ്പോഴും ഗോഡ് റെപ്രസെൻസ് ദ ട്രൂത്ത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. പലപ്പോഴും ദൈവത്തിലല്ലാതെ വേറൊരിടത്തെങ്കിലും സത്യം അന്വേഷിച്ച് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റില്ല. ശരി കണ്ടെത്താം, പക്ഷെ സത്യം കണ്ടെത്താൻ പറ്റില്ല. എല്ലാ സമയത്തും ശരിയും സത്യവും ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സത്യമായ കാര്യങ്ങൾ എപ്പോഴും ശരിയായിരിക്കാം, എന്നാൽ ശരിയായ കാര്യങ്ങൾ എപ്പോഴും സത്യമാകണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബയോളജി ടീച്ചർ നിങ്ങളോട് ചോദിക്കുന്നു, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ സ്വാഭാവികമായ ഉത്തരം ഇതായിരിക്കും, പരിണാമ സിദ്ധാന്തം അനുസരിച്ച് യുഗങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ ഒരു പ്രൈമേറ്റിന് രൂപമാറ്റം വന്നു, പരിണാമം സംഭവിച്ചു, അവസാനം ഹോമോസോപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവർഗമുണ്ടായി എന്നാണ്. അപ്പോൾ സാറ് പറയുന്നു, ശരി ഉത്തരം 5 മാർക്ക്. ഇതേ സാറ് ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും കൂടെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സൺഡേ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പോയിരിക്കുന്നു. ഇതേ സാറ് നിങ്ങളോട് ചോദിക്കുന്നു, മനുഷ്യൻ എങ്ങനെയുണ്ടായി? അപ്പോൾ നിങ്ങൾ പറയുന്നു, ദൈവം മണ്ണെടുത്ത് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി, അവൻ്റെ മേൽ ജീവശ്വാസം ഊതി, അവനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ സാറ് പറയുന്നു, കറക്റ്റ്, 5 മാർക്ക്. ഇത് രണ്ടും ശരിയാണ് അതാത് സാഹചര്യങ്ങളിൽ, പക്ഷെ ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ. സത്യത്തിന് മാറ്റമില്ല. ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അലീഥിയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മാറ്റം വരുത്താൻ പറ്റാത്തതെന്ന് കൂടെയാണ്. അതായത് നാളെ ഇതിങ്ങനല്ല എന്ന് പറയാൻ പറ്റാത്തത്, എപ്പോഴും നിതാന്തമായും സത്യമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സത്യങ്ങളെല്ലാം അങ്ങനെയാണ്. കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കത് പറയാൻ പറ്റും.
ഹീ ഡസ് നോട്ട് ചേഞ്ച്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായി നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഹീസ് ഓൾവേസ് ട്രൂത്ത്ഫുൾ. അപ്പോൾ ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ പരിജ്ഞാനം, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ യഥാർത്ഥ മാനദണ്ഡം. എന്താണ് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആ വിഷയത്തെ എങ്ങനെ കാണുന്നു, അതാണ് സത്യം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് സത്യം? ശരികൾ രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവും. കാരണം നമുക്കറിയാം ശരികൾ ഇപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വളരെ ദുർഘടമായൊരു അല്ലെങ്കിൽ വളരെ കഷ്ടം നിറഞ്ഞ ഒരു ബാല്യകാലത്തോടെ വന്ന ആളാണെങ്കിൽ തീർച്ചയായും അവരുടെ സ്വഭാവം പല രീതിയിലായിരിക്കും. അപ്പോൾ ഭർത്താവ് എന്നെ അവഗണിക്കുന്നെന്നോ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ലെന്നോ ഇങ്ങനെയൊക്കെയുള്ള പരിതാപങ്ങൾ ഇപ്പം രണ്ടുപേർക്കും ഉണ്ടാവും. രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമുണ്ട്, രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുമുണ്ട്. എന്നാൽ സത്യം എന്ന് പറയുന്ന കർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. എന്താണ് സത്യം? ദൈവം ആ വിഷയത്തെ എങ്ങനെ കാണുന്നു, അതാണ് ട്രൂത്ത്. ഈ ട്രൂത്ത് എല്ലാ സമയത്തും മാറ്റമില്ലാതെ പോകുന്നൊരു കാര്യമാണ്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, സഭയിലെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും ട്രൂത്ത് എന്ന് പറയുന്നത് ദൈവം എങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നു, ദൈവത്തിൻ്റെ കാഴ്ച എന്താണ്, ആ കാഴ്ചയാണ് നമ്മൾ ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ ട്രൂത്താണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. അല്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളല്ല നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ഓരോ വിഷയത്തിലും ദൈവം ആ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ ശരിക്കും സ്വതന്ത്രരാക്കുക. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ച എന്താണ്, ആ കാഴ്ചയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ ഗോഡ് ഈസ് ഓൾവേസ് ട്രൂത്ത്ഫുൾ എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആ എന്താണോ ദൈവം ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്, അതാണ് ശരിക്കുമുള്ള സത്യം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ കേരളത്തിൽ ഇലക്ഷൻസ് കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില പാർട്ടി ഇത് കൊള്ളാം, അവർ വന്നാൽ സുവിശേഷത്തിനെതിരാണ്, ഇവർ വന്നാൽ സുവിശേഷത്തിന് അനുകൂലമാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ ദൈവത്തിന് ഇതിനകത്തൊരു കാഴ്ചപ്പാടുണ്ട്, എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അതാണ് സത്യം. അപ്പോൾ അതാണ് സത്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം, നമുക്ക് പല ശരികളുണ്ടാകാം, പക്ഷെ സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ട്രൂത്ത്. അതുകൊണ്ട് ട്രൂത്തിൻ്റെ സോഴ്സായിട്ട് ഉറവിടമായിട്ട് ദൈവമല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് അക്കർത്ത പറഞ്ഞ് ഐ ആം ദി ട്രൂത്ത് എന്ന് പറയേണ്ട കാര്യം. നമ്മൾ ശാസ്ത്രം സത്യമാണ് എന്ന് നമ്മൾ പറയുന്നു, ശരിയാണ്, ശാസ്ത്രം സത്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് സത്യത്തിനോടുള്ള ഒരു പ്രയാണമാണ് ശാസ്ത്രം. പക്ഷേ ഈ ശാസ്ത്രത്തിൻ്റെ കുഴപ്പം സത്യത്തിനോടുള്ള പ്രയാണം ഒരിക്കലെങ്കിലും പൂർത്തിയാകുമെന്ന് നമുക്കറിയില്ല. കാരണം മനുഷ്യൻ്റെ പരിമിതമായ കൊഗ്നിറ്റീവ് എബിലിറ്റി, അതായത് മനസ്സിലാക്കാനുള്ള കഴിവ്, അതിപ്പോഴും പരിമിതമാണ്. അതൊരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബ്രെയിനിന് സാധിക്കില്ല. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ ബ്രെയിനെന്നോ അങ്ങനെ അതിനേക്കാൾ കൂടിയ ബ്രെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പ്രപഞ്ചത്തെ അനലൈസ് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. അത് മനുഷ്യന് ഇൻഹറൻ്റ് ആണ്. അതുകൊണ്ട് സയൻസ് സത്യത്തിൻ്റെ അന്വേഷണമാണെങ്കിലും സയൻസ് ഒരിക്കലെങ്കിലും സത്യത്തിൻ്റെ അടുത്ത് എത്തുമോ നമുക്കറിയില്ല. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ റെവലേഷനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ട്രൂത്ത്, ആശയപരമായിട്ട് ട്രൂത്ത് എന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ദൈവം എപ്പോഴും സത്യത്തെ സാക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ് ട്രൂത്ത്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായാലും പ്രശ്നം, നിങ്ങൾ രണ്ടുപേരും ഡിസൈപ്പിൾസ് ആണെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളതിനകത്ത് അന്വേഷിക്കേണ്ടത് ആര് ശരി എന്നുള്ളതല്ല, ക്രിസ്തുവിൻ്റെ വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ളതാണ്, എന്താണ് ട്രൂത്ത് എന്നുള്ളതാണ്. അപ്പോൾ ട്രൂത്തിനും നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന മാനുഷികമായ ശരികൾക്കും തമ്മിൽ ചിലപ്പോൾ ഒരു ബന്ധം പോലും ഇല്ല എന്നും വരാം. കാരണം അത്രയും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാനുള്ള, ഇത് ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ഇത് സ്വഭാവവിശേഷമാണ്, ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ട്രൂത്തിനെ മനസ്സിലാക്കുവാൻ നമുക്ക് ആത്മാവിനാൽ സാധിക്കും. ആത്മാവിനല്ല സാധിക്കില്ല, ആത്മാവിനാൽ നമുക്ക് ദൈവം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആത്മാവിൻ്റെ വെളിപ്പാടായി മാത്രമേ വരുള്ളൂ. അപ്പോൾ ദൈവം നമ്മളിലേക്ക് അവൻ്റെ ആട്രിബ്യൂട്ട്സിനെ, വീണുപോയ ഒരു മനുഷ്യനിലേക്ക് അവനെ വീണ്ടും ജനിപ്പിച്ചിട്ട് അവനിലേക്ക് പകരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് പകരുന്നത്. നമ്മൾക്ക് സഹജ സ്വഭാവമായി വളർന്നു വരുന്ന ഒന്നല്ല ട്രൂത്ത്ഫുൾനെസ്. നമുക്ക് ശരികളിലേക്ക് എത്താനുള്ള കഴിവുകളേ ഉള്ളൂ. ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, അത് ആത്മാവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഏത് പ്രശ്നത്തെയും കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് ഈ ആത്മാവിനാൽ നമ്മൾ സത്യത്തിൻ്റെ വെളിപ്പാടിലേക്ക് നടത്തുന്നു. നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞാൽ അവൻ വന്ന് സകല
വഴികളിലും നിങ്ങളെ നടത്തും, സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും എന്ന് പറയാനുള്ള കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവിൻ്റെ പ്രോമിസാണ്. ഇനി അടുത്തത് വിശ്വസ്തത എന്ന വാക്കാണ്. ട്രൂത്ത്ഫുൾനെസ് കഴിഞ്ഞ് അടുത്ത് വരുന്ന വിശ്വസ്തത ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സ്വഭാവങ്ങളാണ്. നമുക്ക് ട്രൂത്ത്ഫുൾനെസ് ലഭിക്കുന്നുണ്ട്, ഫുള്ളി അല്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും ദൈവിക ഗുണമായിട്ട്. ഫെയ്ത്ത്ഫുൾനെസ് അതുപോലെ തന്നെയാണ്. മനുഷ്യൻ അവിശ്വസ്തനായി പാർത്താലും ദൈവത്തിന് അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ സാധിക്കില്ല. ഹി ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ. ഉദാഹരണത്തിന്, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ് നമ്മുടെ രക്ഷ. അപ്പോൾ രക്ഷ എനിക്ക് വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവത്തിന് എൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാം. ഞാൻ എങ്ങനെയുള്ള ആളാണെന്നും എൻ്റെ ഹൃദയത്തിനകത്തെ ചിന്തകൾ എന്താണെന്നും വികാരങ്ങൾ എന്താണെന്നും എല്ലാ സമയത്തും അറിയാം. അപ്പോൾ ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷിക്കും, അതൊരു വാഗ്ദത്തമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ആ വാഗ്ദത്തിൽ വിശ്വസിക്കുകയാണ്. കർത്താവ് എന്നെ രക്ഷിക്കാതെ വിടുകയില്ല, കാരണം വിശ്വസ്തനാണ്, ഹീസ് ഫെയ്ത്ത്ഫുൾ. ഇതാണ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത്. രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത് ദൈവം ആ വാക്ക് പറഞ്ഞാൽ അവനത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അല്ലെങ്കിൽ പിന്നെ ദൈവം മനുഷ്യനെ പോലെ ആയിരിക്കണം. മനുഷ്യനെ പോലെ ആണെങ്കിൽ നമ്മൾ പലരെയും വിശ്വസിക്കും, പിന്നെ മനസ്സിലാകുന്ന അയ്യോ അവൻ ഞാൻ വിചാരിച്ച ഒരാളല്ലോ, ശേ വേണ്ട വിട്ടേക്കാം. കല്യാണം കഴിച്ച് കുറേ നേരം കഴിയുമ്പോൾ ശേ ഞാൻ ഉദ്ദേശിച്ച ആളല്ല ഇത്, ഇയാളുമായിട്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല, ലെറ്റ് മീ ഡൈവോഴ്സ്. ഇതൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? മാനുഷികമായിട്ട് അതിൽ വ്യാപാരം ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന് അങ്ങനെ തെറ്റുപറ്റുന്നില്ല. ഓ ഇയാളെ വേണ്ടായിരുന്നു, ശരി ഇയാൾ ശരിയല്ല, ശരി ഇയാൾക്ക് കൊടുത്തിരുന്ന നിത്യജീവൻ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ പറയാൻ വേണ്ടി ദൈവത്തിനൊരു ഒരു എന്താ പറയുന്നത് ഒരു റിപ്പൻ്റൻസ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം ദൈവം ആദ്യം തന്നെ ഇതിൻ്റെ അവസാനവും കണ്ടിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിയോളജി അല്ല ഞാൻ പറയുന്നത്, വിശ്വാസമാണ്. എന്താണ് ഫെയ്ത്ത്? ആ വാക്ക് പറഞ്ഞാൽ മാറാത്ത വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ അവിശ്വസ്തരായി പാർത്താലും അവനവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ സാധിക്കില്ല. ഹി ന്യൂ എവറിത്തിങ് വെൻ ഹി കോൾഡ് യു. അവൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തെല്ലാം നിരാശയിലൂടെ കടന്നു പോകുന്നു, എന്തെല്ലാം വിശ്വാസത്തിൻ്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്നു ഒക്കെ അറിഞ്ഞിട്ടാണ് വിളിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി നിങ്ങളിലുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം അതിനെക്കുറിച്ച് അനുദപിക്കുന്നില്ല. നിങ്ങളവ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ദൈവം ഒരിക്കലും അനുദപിക്കുന്നില്ല. കാരണം അവിടെ ചോദിക്കുന്ന ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തുന്നതാണ്. കാരണം ഗോഡ് ഈസ് ദ വൺ ഹു ജസ്റ്റിഫൈസ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അപ്പോൾ ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപോലെ നടക്കുമെന്നുള്ളതാണ്. അതിനൊരു മാറ്റവുമില്ല. വാഗ്ദത്തങ്ങൾ അതുപോലെ തന്നെ. ഇപ്പോൾ പല ആൾക്കാർക്ക് നമ്മൾ പല വാഗ്ദത്തങ്ങളും കൊടുക്കും, പക്ഷേ തക്ക സമയത്തൊന്നും നടക്കുക, അപ്പോൾ നമ്മളെ അവിശ്വസ്തരായി കാണപ്പെടും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരു വാക്ക് കൊടുക്കുമ്പോൾ അത് നിറവേറ്റാൻ ദൈവത്തിന് കഴിയും. എബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ, എബ്രഹാമിന് സന്തതിയെ കൊടുക്കാൻ നേരത്ത് എബ്രഹാമിന് യാതൊരു കഴിവും ഇല്ലെങ്കിലും എബ്രഹാമിൻ്റെ കഴിവില്ലായ്മയെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന് സന്തതിയെ കൊടുക്കാൻ പറ്റി. കാരണം എബ്രഹാമിന് കഴിവില്ല, സാറായ്ക്കും കഴിവില്ല. അത് പക്ഷേ ദൈവത്തിന് അവരുടെ കഴിവില്ലായ്മകളെ അതിജീവിച്ചുകൊണ്ട് നൽകാൻ പറ്റി. അങ്ങനെ നൽകാൻ പറ്റുമെന്ന് എബ്രഹാം വിശ്വസിച്ചു. അതായത് ഇല്ലാത്തടത്തു നിന്ന് മക്കളെ ഉണ്ടാക്കി തരുവാൻ ദൈവത്തിന് പറ്റുമെന്ന് എബ്രഹാം വിശ്വസിച്ചു. ഇപ്പം രക്ഷാകരമായ ഫെയ്ത്ത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് നമ്മുടെ രക്ഷാകരമായ വിശ്വാസം ഇരിക്കുന്നത്. ഫെയ്ത്ത്ഫുൾനെസ്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. പിന്നെ ദൈവത്തിൻ്റെ ഗുഡ്നെസ്സാണ്. ദൈവം എല്ലാ നന്മകളുടെയും ഉറവിടമാണ്. ദൈവത്തിൽ ഒരിക്കലും ഒരു തിന്മയുമില്ല. ഓക്കെ, അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18:19 നമുക്കൊന്ന് നോക്കാം. ചില വാക്യങ്ങൾ മാത്രം നമ്മൾ റെഫറൻസായിട്ട് എടുത്തു വായിക്കുന്നു. കാരണം ലൂക്കോസിൻ്റെ 18:19 ഞാൻ വായിക്കാം. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ഇതിനാണ് ഗുഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ സാധാരണ ചോദിക്കുന്ന ചോദ്യം, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ നല്ലവൻ എന്നുള്ള ഗുഡ് എന്നുള്ള ആട്രിബ്യൂട്ട് കർത്താവിനില്ലേ എന്ന്. എന്തുകൊണ്ടാണ് പിതാവ് മാത്രം ദൈവം നല്ലവൻ? ഇപ്പോൾ ദൈവം നല്ലവൻ നമ്മൾ പാടാറുണ്ടല്ലോ, ഇതിനാണ് ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ്. ദൈവത്തിന് ഒരിക്കലും ബാഡ് ആവാൻ പറ്റത്തില്ല. വി ഡോണ്ട് ഹാവ് എ ബാഡ് ഗോഡ്, വി ഓൺലി ഹാവ് എ ഗുഡ് ഗോഡ്. ഇപ്പോൾ ചോദ്യം വരുന്നത് കർത്താവ് എന്തുകൊണ്ട് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത്. അത് രണ്ടർത്ഥങ്ങളാണുള്ളത് ആ ചോദ്യത്തിന്. ഒന്ന്, നല്ലവനായ ഗുരുവൻ ചോദിക്കുമ്പം നീ എന്നെ ദൈവമെന്ന് തിരിച്ചറിയുന്നുണ്ടോ? ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല. എന്നെ നല്ലവനെന്ന് നീ പറയുമ്പോൾ നീ എന്നെ ദൈവമെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന ചോദ്യമായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് യേശു കർത്താവ് എനിക്ക് പ്രതിനിധിയായി
അനുസരണം പഠിച്ച് തികഞ്ഞവനാകാനുള്ള ഒരു യാത്രയിലായിരുന്നു കൊണ്ട്. അതായത് അനുസരണത്തിലൂടെ തന്നെത്താൻ എന്താ ആ ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിലേക്ക് നടക്കാൻ വേണ്ടി കർത്താവ് അനുസരണം എന്ന വഴി തിരഞ്ഞെടുത്തതുകൊണ്ട് ഈ ഗുഡ്നെസ് എന്നുള്ളത് അവൻ്റെ അവസാന ക്രൂശ് മരണത്തിലുള്ള അനുസരണം വരെ സ്വയം ക്ലെയിം ചെയ്യാൻ കർത്താവ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടുമാകാം. ഈ രണ്ട് കാരണങ്ങളാൽ നമുക്ക് ഇത് പറയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ ഒരു സഹജ സ്വഭാവമാണ് ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവൻ എന്നുള്ള സ്വഭാവം. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലതാണ്, ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ്. അത് എപ്പോഴും ആളുകൾക്ക് സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും ഒരു കാരണമാണ്. ദൈവം നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിലും ദൈവം നല്ലവൻ തന്നെ ആകുമായിരുന്നുള്ളൂ. കാരണം പാപത്തോടും കരുണ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത, എപ്പോഴും നന്മ ചെയ്യുന്ന, നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം എന്ന രീതിയിൽ ദൈവം അപ്പോഴും വാഴ്ത്തപ്പെട്ടവനായിരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വേറൊരു സ്വഭാവമാണ് കരുണ എന്ന് പറയുന്നത്. കരുണയും കൃപയും ഈ രണ്ട് വാക്കുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? കരുണ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരാളുടെ കരുണ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾക്ക് കിഡ്നി പ്രോബ്ലം ആണെന്ന് പറയുന്നു, ക്യാൻസർ ആണെന്ന് പറയുന്നു, നമുക്ക് അവരുടെ കരുണയുണ്ട്. ഈ കരുണ നമുക്കുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദുരന്താവസ്ഥ കണ്ടിട്ടാണ് എന്ന് തോന്നുന്ന സിമ്പതിയാണ്. അപ്പം നമുക്ക് അവർ പറയാൻ വേണമെങ്കിൽ അവരിത്തിരി അത് അർഹിക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് പറയാം. കാരണം രോഗത്തിലിരിക്കുന്നു, മരണാവസ്ഥയിലായിരിക്കുന്നു, കുടുംബത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ഭാവിയെല്ലാം അനിശ്ചിതത്തിലാണ്. അപ്പോൾ ശരിക്കും കരുണ നമുക്ക് തോന്നും, പെട്ടെന്നൊരു മരണം ഒരു വീട്ടിൽ സംഭവിക്കുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരുണ തോന്നും. അവിടെ അതിലിത്തിരി അർഹത അവിടെ ഉണ്ട്. അർഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദയനീയത എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ട്. എന്നാൽ കൃപ എന്ന് പറയുന്നത് അതല്ല. കൃപ എന്ന് പറയുന്നത് പ്യുവർലി ശത്രുക്കളോട് തോന്നുന്നതാണ്, അതായത് അൺമെറിറ്റഡ് ആണ്. അതിനകത്ത് ഒരു മെറിറ്റും ഒരു യാതൊരു അർഹതയും അതിനകത്തില്ല. കരുണയ്ക്കകത്തൊരുത്തി അർഹതയുണ്ട്, എന്നാൽ കൃപയിൽ അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്നതാണ്. അതായത് ഞാൻ യാതൊരു തരത്തിലും എന്താ പറയുക, ദൈവത്തിന് അനുകൂലമല്ല, ഞാൻ ശത്രുവാണ്. ശത്രുവായിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് തോന്നുന്ന വികാരത്തെയാണ് കൃപ എന്ന് പറയുന്നത്. അപ്പോൾ കൃപ കാണിക്കും, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് കരുണയുമായിട്ട് നമ്മൾ വ്യത്യാസമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കരുണ എന്ന് പറയുന്നത് കഷ്ടതയിലിരിക്കുന്നവരോട് നമുക്കൊന്ന് തോന്നുന്ന ഫീലിംഗ് ആണെങ്കിൽ, കൃപ എന്ന് പറയുന്നത് ഒട്ടും ഒന്നും അർഹിക്കാത്തവർ, പണിഷ്മെൻ്റ് അല്ലാതെ ശിക്ഷയല്ലാതെ വേറെ ഒന്നും അർഹിക്കാത്തവരോട് തോന്നുന്നതാണ്. പലപ്പോഴും നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നു, പാവങ്ങളോട് സിമ്പതി തോന്നുന്നു, അത് കരുണയാണ്. നമുക്ക് എല്ലാവർക്കും ആ കരുണ എന്ന ഭാവം ഉണ്ടാകണം. എന്നാൽ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപികളോട് കരുണ തോന്നുന്നതാണ്. പാപങ്ങളോട് തോന്നുന്ന കരുണ കരുണയും പാപികളോട് തോന്നുന്നത് കൃപയുമാണ്. കാരണം പാപികൾക്ക് അതിന് അർഹതയില്ല, പാപങ്ങൾക്ക് അതിന് അർഹതയുമുണ്ട്. അപ്പോൾ കരുണയും കൃപയും ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ്. ദൈവത്തിൻ്റെ അതുല്യമായ കൃപയെക്കുറിച്ച് എഫ് എസ് ലേഖനത്തിൽ, റോമലേഖനത്തിലൊക്കെ നമുക്ക് ധാരാളം വാക്യങ്ങൾ വേണം. റോമലേഖനം 9:15, എഫ് എസ് ലേഖനം 2:6-9 വാക്യങ്ങൾ, അങ്ങനെ പല സ്ലൈഡിലും റോമലേഖനം 5:1-3 വാക്യങ്ങൾ, ഇവിടെ എല്ലാ കൃപ, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് വേദപുസ്തകം കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി കർത്താവ് പാർത്തു, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഗ്രേസ്, ഇത് രണ്ടും കർത്താവിൻ്റെ ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മെഴ്സിയും ഗ്രേസും തമ്മിലുള്ള, കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം, കരുണ എന്ന് പറയുന്നത് നമ്മൾ മൂവ്ഡ് ബൈ സംതിങ് ഇൻ ദ സബ്ജക്റ്റ്, അതായത് നമുക്ക് കാണുന്ന ആളിലുള്ള എന്തോ ഒന്ന് നമ്മളെ ചലിപ്പിക്കുന്നു. എന്നാൽ കൃപ എന്ന് പറയുന്നത് ദൈവത്തിനകത്ത് തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ദൈവത്തെ ചലിപ്പിക്കുന്നത്, നമ്മളിലൊന്നുമില്ല. കരുണ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആരെ നോക്കുന്നു, അവരിലുള്ള എന്തോ ഒന്ന് നമ്മളിലുണ്ടാക്കുന്നതാണ്. എന്നാൽ കൃപയിൽ തിരിച്ചാണ്, ആരെയാണോ നമ്മൾ നോക്കുന്നത് അവരിലൊന്നുമില്ല, അവിടെ യാതൊരു അർഹതയുമില്ല, അത് ഫുള്ളി നമ്മളിന്ന് പോകുന്നതാണ്. അതിനാണ് കൃപ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കൃപ എന്ന് പറയുന്നത് ഡിവൈൻ ക്യാരക്ടർ, കരുണയും അങ്ങനെയാണ്. പക്ഷെ കൃപ കുറച്ചുകൂടി ഉന്നതമായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാരണം, അത് ശത്രുക്കളോട് ദൈവത്തിന് തോന്നുന്ന, ദൈവത്തിനോട് ശത്രുത്വമുള്ള ജനത്തോട് ദൈവത്തിന് തോന്നിയതാണ്. അതായത് ദർ വാസ് നത്തിങ് ദറ്റ് മെറിറ്റഡ് ഇറ്റ്, അപ്പം നമ്മളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനാണ് നമ്മൾ കൃപ എന്ന് പറയുന്നത്. ഇനി ദൈവത്തിൻ്റെ വേറൊരു വലിയ സ്വഭാവമാണ് സ്നേഹം. സ്നേഹം, വിശുദ്ധി, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെ നമ്മൾ പരിശുദ്ധി എന്നാണ് പറയുന്നത് മലയാളത്തിൽ. ഹോളിനെസ്, ഗോഡ്സ് ഹോളിനെസ് ഈസ് പരിശുദ്ധി ഇൻ മലയാളം. വിശുദ്ധിയും പരിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം, പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ, വിശുദ്ധി മനുഷ്യർക്ക് ദൈവം നൽകുന്നതാണ്. അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ച് കണ്ടപ്പോൾ, പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്നു, ദൈവം അവൻ്റെ സ്വഭാവത്തെ നമുക്ക് നൽകുന്നു. എന്നാൽ വിശുദ്ധി എന്ന് പറയുമ്പം, അല്ല പരിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവത്തെയും നമുക്ക് നൽകണം, അങ്ങനെ നൽകുന്നില്ല. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് മാത്രമേ നമുക്ക് കിട്ടുന്നു.
വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമുക്ക് നൽകുന്നു. അങ്ങനെ നമ്മൾ വിശുദ്ധരാകണം. പരിശുദ്ധരാകണമെങ്കിൽ ദൈവം നമ്മളെ എന്താക്കണം? നിത്യരാക്കണം, ഇൻഡിപെൻഡൻ്റ് ആക്കണം, മാറ്റമില്ലാത്തവരാക്കണം, സർവവ്യാപികളാക്കണം. അങ്ങനെ ദൈവം ആക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും പരിശുദ്ധൻ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ പരിശുദ്ധ ഭാവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അൺബിബ്ലിക്കലാണ്. വേദപുസ്തകം അനുസരിച്ച് പരിശുദ്ധൻ ഒരുവനേ ഉള്ളൂ, ദൈവമാണ്. കർത്താവ് പോലും ഇവിടെ പാപവുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ജയിക്കുന്ന ആ ഒരു പോരാട്ടത്തിൽ ഒരു പാപവും ഇല്ലാത്തവനായിരുന്നിട്ടും നല്ലവനെന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. അപ്പോൾ പരിശുദ്ധൻ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ആണ്, എല്ലാം കൂടെ ചേരുന്നതാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ നിത്യതയും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മോറൽ സ്വഭാവങ്ങൾ, ആത്മീക സ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകരുന്നതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുമാത്രം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരും കർത്താവ് എപ്പോഴും പരിശുദ്ധനുമാണ്. ഇത് ഇംഗ്ലീഷിൽ എഴുതാൻ പ്രയാസമാണെങ്കിലും നമുക്കത് വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ, ഈ ദൈവത്തിൻ്റെ മൊത്തത്തോടെയുള്ള സ്വഭാവത്തിന് പരിശുദ്ധി എന്നൊരു വാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. സോ വി നെവർ ബിക്കം എന്താ പറയുന്നത്, ഹോളി ഹോളി ഹോളി. നമുക്കിപ്പോഴും കർത്താവിൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിൻ്റെ പങ്കാളിത്തം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സമാധാനം, ഓർഡർ എന്ന സ്വഭാവം. ദൈവം എല്ലാ ഓർഡറിൽ ചെയ്യുന്നതാണ്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ ഒരു ഓർഡർ കാണാം, ചുറ്റുപാട് എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ സൃഷ്ടിയിലെല്ലാം മനോഹരമായൊരു ഓർഡർ ഉണ്ട്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യനെ നോക്കിയാൽ ഓർഡറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്ത് ചെയ്താലും അത് ഓർഡറിൽ ക്രമമായി ചെയ്യുന്നു എന്നുള്ളത്. ഇതിനെയാണ് ഒരർത്ഥത്തിൽ പീസ് എന്ന് വിളിക്കുന്നത്. അത് അലങ്കോലമായി ഒന്നുമില്ല, ശാന്തമായിരിക്കുന്നു, അലകടലുകൾ അലകളില്ലാത്ത കടൽ പോലെയാണ്. അതിനാണ് നമ്മൾ ഐറേനെ അല്ലെങ്കിൽ പീസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം എപ്പോഴാണോ അലകളില്ലാതെ, ഓളങ്ങളില്ലാതെ, ശാന്തമായിരിക്കുന്നത് അല്ലെങ്കിൽ അനങ്ങാതിരിക്കുന്നത്, അതിനാണ് പീസ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിനാലും അജിറ്റേറ്റഡ് അല്ല. നമ്മൾ ചൂട് പിടിക്കുമ്പം, ചൂടടിക്കുമ്പോൾ ഈ തന്മാത്ര വെള്ളത്തിലെ മോളിക്യൂൾസ് എല്ലായിടും മൂവ് ചെയ്യുമല്ലോ, അപ്പോൾ സമാധാനം നഷ്ടപ്പെടും. സമാധാനം എന്ന് പറയുന്നത് ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ്. ഇപ്പം പീസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഓർഡറിൻ്റെ ഭാഗമാണ്. ഡിസോർഡർ വരുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ശാന്തത നമുക്ക് ദൈവം തരുന്നത് വിശ്വാസത്താലാണ്. നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ ആ പീസ്, കാരണം കർത്താവിന് എല്ലാം അറിയാമല്ലോ, എന്താ സംഭവിക്കാൻ പോകുന്ന എല്ലാം അറിയാം. സോ ഹീസ് ഓൾവേസ് അറ്റ് പീസ്. ചില സമയത്തൊക്കെ ഞാൻ പീസ് ഇല്ലാതെ പോയിട്ടുണ്ട്. എനിക്ക് പല സമയത്തും പീസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വിശ്വാസത്താൽ കർത്താവ് നിർബന്ധിക്കുന്ന പീസിലേക്ക് ചെല്ലാനാണ്. ദേർ ഇസ് എ പീസ് ദാറ്റ് ദ ലോർഡ് ഗിവ്സ് വിച്ച് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ മൈൻഡിലെ എല്ലാ ഓളങ്ങളെയും നിർത്താൻ ദൈവത്തിന് പറ്റും. ആ ചിന്ത, ഈ ചിന്ത, നാളെ എന്ത് സംഭവിക്കും, ഇതിങ്ങനെ പോയാൽ എന്താകും, ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകളെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആടുകളെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ അനേകം ചിന്തകൾ നമ്മളെ കുഴപ്പത്തിലാക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാനാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്, എൻ്റെ നിയന്ത്രണം കംപ്ലീറ്റാണ്, ഐ കംപ്ലീറ്റ്ലി കൺട്രോൾ എവറിഥിങ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ശാന്തമായിരിക്കുന്നു അതുപോലെ നീയും ശാന്തമായിരിക്കുക. ആ പീസ് ഞാൻ നിനക്ക് തരാവുന്നതാണ്. നമുക്ക് ഏത് അവസരത്തിലും ശാന്തമായിരിക്കാനുള്ളൊരു പീസ് കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പീസ് എന്ന് പറയുന്നത് ദൈവം എല്ലാ കൺഫ്യൂഷനിൽ നിന്ന് അകന്ന് ആണ് ഉള്ളത്. ദൈവത്തിന് ഒരു ക്ലാരിറ്റി കുറവുമില്ല. ഹിസ് ബിയോണ്ട് ഓൾ കൺഫ്യൂഷൻസ്. നമ്മുടെ ഹൃദയത്തിൽ ആങ്സൈറ്റി, കൺഫ്യൂഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഈ സമാധാനം വിലയേറിയ ഒരു കാര്യമാണ്. ദൈവം ഈ സമാധാനത്തിലേക്ക് നമ്മൾ തുടർച്ചയായി ക്ഷണിക്കുന്നുണ്ട്. അവനിരിക്കുന്ന സ്വസ്ഥതയിലേക്കുള്ള വാഗ്ദത്തം, സ്വസ്ഥമായിരിക്കുക, ബി പീസ്ഫുൾ, ഇത് ദൈവം നമുക്ക് തരുന്നൊരു വാഗ്ദത്തമാണ്. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. വിശ്വാസത്താലാണ് നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പം, ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മളെ നയിക്കുന്നത് കർത്താവ് എത്ര വലിയവനാണെന്നുള്ള കണ്ടെത്തലിലേക്കാണ്. ഈ ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. ഇതെല്ലാ ഈ നല്ല ഗുണങ്ങളും, മേഴ്സി, നമ്മൾ കണ്ട കരുണ, കൃപ, സ്നേഹം, സത്യം, സമാധാനം, വിശുദ്ധി, ഇന്ന് നമ്മൾ കണ്ട എല്ലാ ഗുണങ്ങളും, ജ്ഞാനം, പരിജ്ഞാനം, ഇതെല്ലാം എവിടെ നിന്നും ഉണ്ടാകുന്നത്? ഇതെല്ലാം ഉണ്ടാകുന്നത് ത്രിയേക ദൈവത്തിൽ നിന്നാണ്. ത്രിയേക ദൈവത്തിൻ്റെ പരസ്പര വ്യാപാരത്തിൽ നിന്നുണ്ടാകുന്ന നന്മകളാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ദൈവം ആരെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സഹജമായ മോറൽ ഗുണങ്ങളെ നമ്മളിലേക്ക് കർത്താവ് പകർത്തുന്നു. നമ്മളെ ആ ഗുണങ്ങളുള്ളവരായി കാണുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി,
ദൈവിക ഗുണങ്ങളുള്ളവരായി കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്നു. ഇങ്ങനെ നല്ല ഗുണങ്ങൾ, ആത്മാവിൻ്റെ ഫലം എന്ന് നമ്മൾ വിളിക്കുന്ന നല്ല ഗുണങ്ങൾ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ചൊരിഞ്ഞു തരുന്നതാണ്, തൃത്വത്തിൽ നിന്നുണ്ടായി വരുന്നതാണ്. എല്ലാ നല്ല ദാനങ്ങളുടെ ഉറവിടം ദൈവമാണ്, എല്ലാ നല്ല ഗുണങ്ങളുടെ ഉറവിടം ദൈവമാണ്. പ്രിയ സഹോദരങ്ങൾ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ നല്ല ഗുണങ്ങൾക്കെല്ലാം കൗണ്ടർ ഫീറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. സ്നേഹത്തിന് കൗണ്ടർ ഫീറ്റുണ്ട് അല്ലേ, സമാധാനത്തിന് കൗണ്ടർ ഫീറ്റുണ്ട്, എല്ലാത്തിനും ഒരു വ്യാജ രൂപമുണ്ട്, സകലത്തിനുമുണ്ട്. അത് മനുഷ്യൻ, വീണുപോയ മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യാജ രൂപങ്ങൾ ഇതെല്ലാത്തിനുമുണ്ട്. എന്നാൽ ആത്മാവിൽ നടത്തപ്പെടുന്നവർ ഈ വ്യാജ രൂപങ്ങളിലേക്കല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് നടക്കുന്നത്. ഇത് ആത്മാവിനെ നടക്കുന്ന ഒരു കാര്യമാണ്, വിശുദ്ധീകരണത്തിൻ്റെ വിഷയമാണ്. ഇത് നമ്മൾ നേരത്തെ ഈ ബൈബിൾ സ്റ്റഡിയിൽ പല സമയത്തും ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് വാക്യങ്ങൾ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുന്തോറും കൂടുതൽ കൂടുതൽ സമാധാനമുള്ളവരും ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കൂടുതൽ കൂടുതൽ ഗുണങ്ങളാൽ നിറയപ്പെടുന്നവരുമായിരിക്കുവാൻ വേണ്ടി ആത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സ്വഭാവങ്ങൾ ഞങ്ങളിലേക്ക് പകരുവാൻ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഓരോ ദിവസവും ഈ ഗുണങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമം അങ്ങനെ ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ. അവിടുത്തെ ഗുണങ്ങൾ എന്തെന്ന് കർത്താവ് ഞങ്ങൾ ഈ ലോകത്ത് പ്രസിദ്ധപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ വെളിച്ചമാക്കി ഞങ്ങളെ മാറ്റണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈശ്വരൻ കൂ